നമസ്കാരം ഏവർക്കും. ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഒരുപിടി നല്ല വാർത്തകളുമായിട്ടാണ് ഇത്തവണത്തെ ഗൾഫ് സ്റ്റോറീസ് ആരംഭിക്കുന്നത്. COVID-19 അന്തരീക്ഷം ആകെ ഒന്ന് താണ് ഭേദപ്പെടുന്ന ഒരു അവസരമാണ് ഇത്. പല റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും ഇളവുകൾ വരുത്തിയിരിക്കുകയാണ് UAE. മാസ്കിൻ്റെ ആവശ്യമില്ല നമുക്കിനി പുറത്തിറങ്ങണമെങ്കിൽ എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ വാർത്ത. കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സിഗ്നൽ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കണക്കാക്കാം. ഇൻഡോഴ്സ് ഉള്ള പബ്ലിക് വെന്യൂസിൽ മാത്രമാണ് ഇനി മാസ്ക് ധരിക്കേണ്ടു. ഔട്ട്ഡോഴ്സ് മാസ്ക് ധരിക്കൽ ഓപ്ഷണലായിട്ട് മാത്രം വെച്ചിരിക്കുകയാണ്. നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം, നമുക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഔട്ട്ഡോഴ്സ് ഇനി മാസ്ക് ധരിച്ചാൽ മതി. ട്രാവൽ അപ്ഡേറ്റ്സിലും ഒരുപാട് ഇളവുകളുണ്ട്. അതായത് PCR ടെസ്റ്റ് ആവശ്യമില്ല എന്നുള്ളതും നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. റാപ്പിഡ് ടെസ്റ്റ് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലും വലിയൊരു ഇളവ് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇനി അബുദാബിയിൽ എൻട്രി ചെയ്യണമെങ്കിൽ ഉള്ള PCR ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലുള്ള ഗ്രീൻ പാസിൻ്റെ വിഷയവും ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്വാറന്റീൻ പ്രോട്ടോകോൾസ്, അബുദാബി ട്രാവൽ അപ്ഡേറ്റ്സിലുള്ള വിഷയമാണിത്. അതായത് ഗ്രീൻ ലിസ്റ്റിൽ ഒരുപാട് കൺട്രീസിനെ ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് വേറെ തന്നെ സെറ്റ് ഓഫ് റൂൾസും, ഗ്രീൻ ലിസ്റ്റിൽ ഇല്ലാത്ത കൺട്രീസിന് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം യൂണിഫൈ ചെയ്തു. ഗ്രീൻ ലിസ്റ്റ് എന്നുള്ള സിസ്റ്റം അബുദാബി ട്രാവൽ റൂൾസിൽ നിന്നും ഒഴിവാക്കി, ആ ഒരു സിസ്റ്റം പാടെ ഒഴിവാക്കി. എല്ലാവർക്കും ഒരേ രീതിയിൽ ബാധകമായിട്ടുള്ള റൂൾസും ക്വാറന്റൈൻ റൂൾസും ഒക്കെ ഇളവ് വരുത്തി അബുദാബി മുന്നോട്ട് പോവുകയാണ്. അബുദാബിയിൽ ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. PCR ഈ ഗ്രീൻ പാസിൻ്റെ ടെൻഷനൊന്നും ഇല്ലാതെ. എന്നാൽ EDE സ്കാനേഴ്സ് വരെ ബോർഡേഴ്സിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അബുദാബി എൻട്രി ചെയ്യുമ്പോൾ ബോർഡേഴ്സിൽ വെച്ചിരുന്ന EDE സ്കാനർ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്ഡേറ്റ്സ് വഴി ലഭിക്കുന്നത്. February 28 മുതലാണ് ഈ അൽഹൊസൻ ഗ്രീൻ പാസ് ആവശ്യമില്ല, PCR ആവശ്യമില്ല എന്നുള്ള നിയമം അബുദാബി കടക്കാൻ വേണ്ടി നിലവിൽ വരിക. പിന്നെ GDRFA ICAയും വലിയൊരു കടമ്പയായിരുന്നു നാട്ടിൽ നിന്നും UAE-യിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ. ഇനി റെസിഡൻസിന് GDRFA ICA അപ്രൂവലും ഇനി ആവശ്യമില്ല എന്നുള്ളത് എയർലൈൻസ് കൺഫേം ചെയ്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, പുതുതായി വന്നിരിക്കുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ, ഇനി ശമ്പളം കൊടുക്കുന്നത് പറഞ്ഞ ഡേറ്റിൽ നിന്നും വൈകിയാൽ ഇനി അതോറിറ്റീസ് നിയമപ്രകാരം ഫൈൻ ഈടാക്കും എംപ്ലോയീസിൽ നിന്നും എന്നുള്ളൊരു വലിയ വാർത്തയാണ്. അതായത് ശമ്പളം കിട്ടേണ്ട ദിവസത്തിൽ നിന്നും 3rd-10th ഡേ വൈകുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള പെനൽറ്റി എംപ്ലോയറിന് അടയ്ക്കേണ്ടി വരും. അതുപോലെ സസ്പെൻഷൻ, വർക്ക് പെർമിറ്റ്സിൽ സസ്പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഫൈൻ അടയ്ക്കേണ്ടതായും വരും. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 50 കൂടുതൽ വർക്കേഴ്സ് ഉള്ളൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ടുള്ള ഫീൽഡ് ഇൻസ്പെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഈ മിനിസ്ട്രിയിൽ നിന്നും 17 ദിവസത്തിന് ശേഷവും ഡ്യൂ ഡേറ്റിന് 17 ദിവസത്തിന് ശേഷവും ശമ്പളം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ വന്ന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ എടുത്ത് എംപ്ലോയറിനെതിരെ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. സ്മോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, അതായത് 50 എംപ്ലോയീസ് ഉള്ളൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ്സിനുള്ള പെർമിഷൻ സസ്പെൻഡ് ചെയ്യും. വർക്ക് പെർമിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ളത് അതിനുള്ള അധികാരം സസ്പെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ മറ്റ് പെനൽറ്റീസിലേക്ക് എക്സ്കലേറ്റ് ചെയ്യും കാര്യങ്ങൾ എന്നൊക്കെയുള്ളതുള്ള ഒരു റിമൈൻഡറായിട്ടാണ് എംപ്ലോയീസിനെ അറിയിക്കുന്നത് ഈ ഒരു വാർത്തയിലൂടെ. പിന്നെ ഒരുപാട് യുക്രൈനിയൻസ് UAE വിസിറ്റേഴ്സായിട്ട് വരുന്നവരാണ്, ടൂറിസ്റ്റായിട്ട് വരുന്നവരാണ്. ഇപ്പോൾ യുക്രൈനിലുള്ള സ്ഥിതിവിശേഷം അനുസരിച്ച് ഈ ഒരു സാഹചര്യത്തിലും ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പേര് UAE എത്തി ടൂറിസത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് തേഴ്സ്ഡേ നൈറ്റ് ഫുൾ സ്കെയിൽ മിലിറ്ററി ഓപ്പറേഷൻ യുക്രൈനിൽ റഷ്യ ആരംഭിച്ചു വെച്ചത്. അതിൽ പിന്നെ ഒരുപാട് യുക്രൈനിയൻസാണ്, 1000+ യുക്രൈനിയൻസാണ് UAE ഇപ്പോൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ളത്, കുടുങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് തേടുകയാണ് UAE ഭാഗത്തു നിന്നും അങ്ങനെയുള്ള യുക്രൈനിയൻസ്. മാത്രമല്ല അവരുടെ നാട്ടിലുള്ള ബന്ധുമിത്രാദികളെ പറ്റിയുള്ള ആശങ്കകളും മറ്റുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെയുള്ള ടൂറിസ്റ്റ് യുക്രൈനിയൻസ് ഇവിടെ UAE കുടുങ്ങിയിട്ടുള്ള എന്നുള്ളൊരു വാർത്തയുമുണ്ട്. ഇനി ഖത്തറിൽ കോവിഡ് സ്ഥിതിവിശേഷങ്ങൾ പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ നമ്പർ ആദ്യം പറയുകയാണ്. 297 ആണ് COVID-19 എണ്ണം February 26 എന്നുള്ള തീയതിയിൽ. 3 മരണങ്ങളുണ്ടായിരിക്കുന്നു.
9 റിക്കവറീസും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഖത്തറിൽ. അപ്പോൾ ആകെ മൊത്തം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് താഴെ പോയിട്ടുണ്ട് നമ്പേഴ്സ്. അപ്പോൾ ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ഇളവുകൾ, UAE പോലെ തന്നെ ഇളവുകൾ പ്രതീക്ഷിക്കാമെന്ന് നമ്മളൊരു ആശ വയ്ക്കുകയാണ്. ഇനി മസ്കറ്റിൽ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കാൻ വേണ്ടി, എക്സ്പാറ്റ്സിന് വേണ്ടിയിട്ടുള്ള തേർഡ് ഡോസ് ഓഫ് വാക്സിനേഷൻ അല്ലെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അസൈൻഡ് ആയിട്ടൊരു പുതിയ ലൊക്കേഷൻ വന്നിരിക്കുകയാണ്. ആ ലൊക്കേഷനാണ് ഞാനിനി പറയാൻ പോകുന്നത്. റീഹാബിലിറ്റേഷൻ സെൻറ്റർ വിലായത്തിലുള്ള, വിലായത്ത് ഓഫ് സൊഹാറിലുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് നമുക്കിനി മസ്കറ്റിൽ മൂന്നാം ഡോസ് അല്ലെങ്കിൽ ബൂസ്റ്റർ ഡോസ് പോയിട്ടെടുക്കാൻ സാധിക്കുന്നത്. February 27 മുതൽ വ്യാഴാഴ്ച March 10 വരെ ബൂസ്റ്റർ ഡോസ് എടുക്കാം ഇന്ന ഒരു ലൊക്കേഷനിൽ പോയിട്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. 1763 പുതിയ കേസുകളാണ് ഒമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 4 മരണങ്ങളും ഇതിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓഫർ കാർട്ട് എപ്പോഴും അമേസിംഗ് ആയിട്ടുള്ള ഓഫേഴ്സും അവരുടെ സർവീസ് കൊണ്ടും അവരുടെ പ്രൊഡക്ട്സും കൊണ്ടുമൊക്കെ വേറിട്ട് നിൽക്കാറുണ്ട്. 1 പവൻ സ്വർണം സമ്മാനം ലഭിക്കാനുള്ള ചാൻസാണ് ഇപ്പോൾ ഓഫർ കാർട്ട് ഒരുക്കുന്നത്. February 12 മുതലാണ് ഇത് ആരംഭിച്ചത്. ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്കായി ഇതൊരു സ്പെഷ്യൽ സംഭവമായിരിക്കും. ഓഫർ കാർട്ടിൻ്റെ പുതിയ സമ്മാന പദ്ധതിയിൽ 1 പവൻ സമ്മാനമാണ് ലഭിക്കുക. March 11 വരെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. 1 പവൻ സമ്മാനം ലഭിക്കാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഓഫർ കാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, പേരും ഡീറ്റെയിൽസും ഒക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു നമ്പറിൽ, ഓഫർ കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ നമ്പറാണ്, അതിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മീനിങ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ആ നമ്പർ, 0565494208. ഇനി ഓഫർ കാർട്ട് മൊബൈൽ ആപ്പ് വേഗത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഈസി. നിങ്ങൾക്ക് ഓഫർ കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ അതുവഴി ഡൗൺലോഡ് ചെയ്യാം. ഈ ഇടയ്ക്കാണ് iPhone 13 ഒരു കസ്റ്റമർ, ഒരു ഭാഗ്യശാലിക്ക് അടിച്ച് ഓഫർ കാർട്ടിൻ്റെ വലിയ ഒരു വിശേഷമായി മാറിയത്. പ്രീവിയസ് പ്രൊമോഷനിൽ അങ്ങനെയുള്ള 1 പവൻ സമ്മാനം അടിക്കാനുള്ള അടുത്ത പ്രൊമോഷനാണ് ഇപ്പോൾ അറിയിച്ചത്. പറഞ്ഞതുപോലെ March 11 വരെ സമയമുണ്ട്, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസ് ഇവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.